ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ അഫ്ഖലു ഷൈഇൻ ഫിൽ മീസാൻ, മനുഷ്യൻ്റെ നന്മതിന്മകൾ തൂക്കുന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരമുള്ളത് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് ആ ഹെഡിങ്ങിൽ കുറച്ച് ഭാഗം നമ്മൾ വായിച്ചു പഠിച്ചു. അതിൻ്റെ സാരാംശം ഇങ്ങനെയാണ്: നമ്മൾ മുഅ്മിനീങ്ങളാണ്, മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ഒരു ജീവിതത്തിൽ നാം വിശ്വസിക്കുന്നുണ്ട്, മരണത്തിന് ശേഷം സർവ മനുഷ്യരും പുനർജീവിപ്പിക്കപ്പെടും, പുനർജന്മമല്ല പുനർജീവിതമാണ്, പുനർജീവിപ്പിക്കപ്പെടും. അതിനുശേഷം ഓരോ വ്യക്തിയോടും കണക്ക് ചോദ്യമുണ്ടാകും, ഓരോ വ്യക്തികളുടെയും നന്മതിന്മകൾ ത്രാസിൻ്റെ തുലാസിൻ്റെ തട്ടിൽ തൂക്കപ്പെടും, നന്മകളും തൂക്കപ്പെടും തിന്മകളും തൂക്കപ്പെടും. ഫഇദാ സഖുലത് അഅമാലുനൽ ഹസനതു, ഇനി ഓരോ മനുഷ്യൻ്റെയും അവൻ്റെ സൽക്കർമ്മങ്ങളാണ് അധികരിച്ചതെങ്കിൽ, ഫി കഫത്തിൽ മീസാൻ, ത്രാസിൻ്റെ തട്ടിൽ, അങ്ങനെയാണെങ്കിൽ നുസാബു അലാ ദാലിക, നുസാബു അലാ ഖദരിഹ, അവൻ്റെ അമലുകൾക്കനുസരിച്ച്, നല്ല അമലുകൾക്കനുസരിച്ച്, സൽക്കർമ്മങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകപ്പെടും. ഇനി അടുത്തത്, വഇദാ ഖഫത് അഅമാലു, വഇദാ ഖഫത്, ഇനി ഒരു മനുഷ്യൻ്റെ അമലുകൾ അത് ലഘുവായതാണെങ്കിൽ, സൽക്കർമ്മങ്ങൾ ലഘുവായാൽ, സൽക്കർമ്മങ്ങൾ ലഘുവായാൽ, വഇദാ ഖഫത്ത്, ഖഫത്ത് എന്ന് പറഞ്ഞാൽ ലഘുവാകുക എന്നർത്ഥം, ലഘുവാകുക, ഖഫത്ത്, ഖഫത്ത്, ഖഫീഫുൽ ഖൽബ് എന്ന് പറയും, ഖഫീഫുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം നേർത്തയാൾ, നേർമയുള്ള മനസ്സിൻ്റെ ഉടമ എന്നർത്ഥം. ഇപ്പോൾ വഇദാ ഖഫത്ത്, ഇനി ഒരു മനുഷ്യൻ്റെ സൽക്കർമ്മങ്ങൾ ലഘുവായാൽ, നുആഖബു കദാലിക, അപ്രകാരം അവന് ശിക്ഷയുണ്ടാകും. യുആഖബ്, നുആഖബ് കദാലിക, നുആഖബു, നു ആണ് കേട്ടോ, നുആഖബു, നാം ശിക്ഷിക്കപ്പെടും. കദാലിക, അപ്രകാരം എന്ന് പറഞ്ഞാൽ തിന്മയുടെ തോതനുസരിച്ച്. ഇപ്പോൾ രണ്ട് ത്രാസിൻ്റെ രണ്ട് തട്ടുണ്ടാകും, അതിൽ ഒരു തട്ടിൽ നന്മകൾ തൂക്കപ്പെടും, മറ്റു തട്ടിൽ തിന്മകൾ തൂക്കപ്പെടും. അപ്പോൾ ഇദാ ഖഫത്ത് ലഘുവായാൽ എന്ന് പറഞ്ഞാൽ, സൽക്കർമ്മങ്ങൾ ലഘുവാകുക എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ തിന്മകൾ അധികരിച്ചു, തിന്മകൾ അധികരിച്ചു. അപ്പോൾ സൽക്കർമ്മത്തിൻ്റെ തട്ട് അത് താണു കഴിഞ്ഞാൽ, അത് ലഘുവായി കഴിഞ്ഞാൽ, തിന്മയുടെ തട്ട് തുലാസ് അത് പൊന്തി നിൽക്കും, മുകളിലേക്ക് ുഅാക്കബുക്കതാലിക്ക. ഇനി നന്മയുടെ തട്ട് അത് ലഘുവായതാണെങ്കിൽ, ഭാരമില്ലാത്തതാണെങ്കിൽ, നുആഖബുക്കതാലിക, അപ്രകാരം അവന് ശിക്ഷയും ഉണ്ടാകും. എപ്രകാരം നന്മകൾക്ക് പ്രതിഫലമുണ്ടാകുമോ അതുപോലെ തിന്മകൾക്ക് ശിക്ഷയും ഉണ്ടാകും. അതിനുശേഷം വബഅദൽ ഹിസാബ്, വബഅദൽ ഹിസാബ്, വിചാരണയുണ്ടാകും, കണക്ക് ചോദ്യമുണ്ടാകും. ഓരോ മനുഷ്യനോടും അള്ളാഹു തആല അവന് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കും. മനുഷ്യ ശരീരത്തിൽ തന്നെ നമുക്ക് കണ്ണ് തന്നിട്ടുണ്ട്, സംസാരിക്കുവാൻ നാവും ചുണ്ടും തന്നിട്ടുണ്ട്, ആഹാരം കഴിക്കുവാൻ പല്ല് തന്നിട്ടുണ്ട്, ശ്വസിക്കുവാൻ മൂക്ക് നൽകിയിട്ടുണ്ട്, വായു തന്നിട്ടുണ്ട്, കേൾക്കുവാനുള്ള ചെവി, എഴുതുവാനുള്ള കൈ, നടക്കുവാനുള്ള കാല്, ഇതുപോലെ ഇത് നമ്മുടെ ശരീരത്തിലെ ബാഹ്യ അവയവങ്ങളാണ്. ഇതുപോലെ ആന്തരികമായ അവയവങ്ങളുണ്ട്. അതുപോലെ ദുനിയാവിൽ അള്ളാഹു മനുഷ്യനെ എത്രയോ അനുഗ്രഹങ്ങളാണ് ചെയ്തിട്ടുള്ളത്, ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, എത്രയോ അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ നാളെ അള്ളാഹു തആല ചോദിക്കും. അതാണ് ഹിസാബ് എന്ന് പറയും, കണക്ക് ചോദ്യം ഉണ്ടാകും. വബഅദൽ ഹിസാബ്, കണക്ക് ചോദ്യത്തിന് ശേഷം, യുസാഖുൽ മുസാബൂൻ, യുസാഖു, നയിക്കപ്പെടും, അൽ മുസാബൂന, പ്രതിഫലം നൽകപ്പെട്ട ആളുകളെ, യുസാഖുൽ മുസാബൂൻ, നന്മകൾക്ക് പ്രതിഫലം നൽകപ്പെട്ട ആളുകളെ നയിക്കപ്പെടും. ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും. അള്ളാഹു തആല അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, മലക്കുകളായിരിക്കും അവരെ ആനയിച്ച സ്വർഗത്തിലേക്ക് നയിക്കുക. അതിനുശേഷം വൽ മുആഖബൂന ഇലന്നാർ,
ശിക്ഷയ്ക്ക് അർഹരായ ആളുകൾ, ശിക്ഷയ്ക്ക് അർഹരായ ആളുകൾ എന്ന് പറഞ്ഞാൽ നന്മയുടെ തട്ട് നന്മ കുറയുകയും തിന്മ അധികരിക്കുകയും ചെയ്ത ആളുകൾ, നന്മ കുറയുകയും തിന്മ അധികരിക്കുകയും ചെയ്ത ആളുകൾ, അത്തരക്കാരെ നയിക്കപ്പെടുന്നത് ഇലന്നാർ നരകത്തിലേക്കാണ്. ഇലന്നാർ നരകത്തിലേക്കാണ്. قال الله تعالى فاما من ثقلت موازينه فهو في عيشه راضيه واما من خفت موازينه فامه هاويه وما ادراك ما هي نار حاميه. الله القران الكريم പറയുകയാണ് فاما من ثقلت موازينه ആരുടെ തട്ടാണോ തുലാസ് ത്രാസിൻ്റെ തട്ട്, മവാസീനുഹു ഫഹുവ ഫീ ഈഷത്തിർ റാളിയ, ആരുടെ നന്മയുടെ തട്ടാണോ അത് ഭാരമുള്ളതായി തീരുന്നത്, ഭാരമുള്ളത് അവൻ, ഫഹുവ ഫീ ഈഷത്തിർ റാളിയ, അവൻ തൃപ്തികരമായ സംതൃപ്തമായ ഒരു ജീവിതത്തിലായിരിക്കും. അല്ലാഹു തആല ആ ഒരു ജീവിതത്തിലേക്ക് അവനെ നയിക്കും എന്ന് പറഞ്ഞാൽ സ്വർഗാവകാശിയായിരിക്കും. ഇനി അമ്മ മൻ ഖഫത് മവാസീനു, ഇനി ആരുടെ തട്ടാണോ നന്മയുടെ തട്ടാണോ ലഘുവായിരിക്കുന്നത്, ഭാരം കുറയുന്നത്, ഫഉമ്മുഹു ഹാവിയ, അവൻ്റെ സങ്കേതം അവൻ്റെ താവളം ഹാവിയായിരിക്കും. വമ അദ്റാക മഹിയ ഹാവിയ, അള്ളാഹു ചോദിക്കുന്നുണ്ട് വമ അദ്റാക മഹിയ നാറുൻ ഹാമിയ, നാറുൻ ഹാമിയ, കത്തിക്കരിയുന്ന കത്തിയാളുന്ന തീയാണ് അഥവാ നരകമാണ് എന്ന് അല്ലാഹു തആല പറയുകയുണ്ടായി. അപ്പോൾ നന്മ അധികരിച്ച ആളുകൾ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും, തിന്മ അധികരിച്ച ആളുകൾ നന്മ കുറവായ ആളുകൾ അവരെ നരകത്തിലേക്കും നയിക്കപ്പെടുന്നതാണ്. വബാദൽ ഹിസാബ്, കണക്ക് ചോദ്യത്തിന് ശേഷം. സൂറത്തുൽ ഖാരിഅയുടെ ആറാമത്തെ ഒമ്പതാമത്തെയും ആയത്താണ് ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ വഅമ്മാ മൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, നാലായത്തുണ്ട്. വഇന്ന അസ്ഖലൽ ഹസനാത്തി ഫിൽ മീസാൻ, ഇനി അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട്, പാഠത്തിൻ്റെ ഹെഡിങ്ങുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. പാഠത്തിൻ്റെ ഹെഡിങ് എങ്ങനെയായിരുന്നു? അസ്ഖലു ഷൈഇൻ ഫിൽ മീസാൻ, ത്രാസിൽ തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരമുള്ള വസ്തു ഏതാണ് നമുക്കറിയില്ല. ഇപ്പം ഇതിൽ പറയുന്നുണ്ട് വഇന്ന അസ്ഖലൽ ഹസനാത്ത്, മനുഷ്യൻ ചെയ്യുന്ന നന്മകളിൽ ഏറ്റവും ഭാരമുള്ളത്. വഇന്ന അസ്ഖലൽ ഹസനാത്തി, മനുഷ്യൻ്റെ നന്മകളിൽ ഏറ്റവും ഭാരമുള്ളത്. ഫിൽ മീസാൻ, ത്രാസിൽ, ഫിൽ മീസാൻ ത്രാസിൽ, ത്രാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫി കഫത്തിൽ മീസാൻ, ത്രാസിൻ്റെ തട്ടാണ് നന്മ തൂക്കപ്പെടുന്ന തട്ടിൽ. ഹുവൽ ഹുസ്നുൽ ഹുവൽ ഖുലുഖുൽ ഹസൻ, അത് നല്ല സ്വഭാവമാണ്. ഹുവൽ ഖുലുഖുൽ ഹസൻ, അത് നല്ല സ്വഭാവമാണ്, സൽസ്വഭാവമാണ്. മനുഷ്യൻ്റെ സൽസ്വഭാവം അവൻ്റെ ക്യാരക്ടർ, അതിനായിരിക്കും അവൻ്റെ ത്രാസിൽ തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാകുക. അതുമായി ബന്ധപ്പെട്ട ഹദീസും ഖുറാനായത്തൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ ഒന്നുകൂടി ശ്രദ്ധിക്കുക. വഇന്ന അസ്ഖലൽ ഹസനാത്ത്, നന്മകളിൽ ഏറ്റവും ഭാരമുള്ളത്. വഇന്ന അസ്ഖലൽ ഹസനാത്ത്, നന്മകളിൽ ഏറ്റവും ഭാരമുള്ളത്. ഫിൽ മീസാൻ, ത്രാസിൽ തുലാസിൽ, ത്രാസിൻ്റെ തട്ടിൽ, നന്മ തൂക്കപ്പെടുന്ന തട്ടിൽ, നന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭാരമുള്ളത്. ഹുവൽ ഖുലുഖുൽ ഹസൻ വഹുസ്നുൽ ഖുലുഖ്, അത് സൽസ്വഭാവമാണ്, നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റം, ആളുകളോട് നല്ല പെരുമാറ്റം, ഉമ്മയോടും വാപ്പയോടും നല്ല പെരുമാറ്റം, എല്ലാവരോടും ആരെ കണ്ടാലും പുഞ്ചിരിച്ച മുഖവുമായിട്ട്. നബിതങ്ങൾ പറയുന്നുണ്ട് ഹദീസിൽ കാണാം, വലോ അൻ തൽക്ക അഹാക്ക ബി വജഹിൻ തൊലിഖ് കുല്ലു മാറൂഫിൻ സ്വദക്ക, എല്ലാ നന്മകളും സ്വദക്കയാണ്, ദാനമാണ്. വലോ അൻ തൽക്ക അഹാക്ക ബി വജഹിൻ തൊലിഖ്, അത് നീ നിൻ്റെ സഹോദരനെ പുഞ്ചിരിച്ച വദനത്തോടുകൂടി കണ്ടുമുട്ടുന്നതാണെങ്കിൽ പോലും അതും സ്വദക്കയാണ്, അതും നന്മയാണ്, അതും ഒരു ദാനമാണ് എന്ന് നബിതങ്ങൾ പഠിപ്പിക്കുകയുണ്ട്. അപ്പോൾ ഒരു പുഞ്ചിരിയും ദാനമാണ്. അപ്പോൾ നമ്മളൊരു പുഞ്ചിരിക്കുന്നു, നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ നേരത്തെ നമ്മൾ സ്മൈൽ ചെയ്യാറുണ്ട്, നല്ലതുപോലെ ഒന്ന് ക്ലോസപ്പിൽ ഒന്ന് ചിരിച്ചിരിക്കും, നമ്മുടെ ഫോട്ടോ നന്നാകാൻ വേണ്ടിയാണ്, അത് അല്പം കൂടി കാണാൻ, കാണുന്നവർക്ക് അല്പം കൂടി സന്തോഷം ഉണ്ടാകാനൊക്കെ. പക്ഷെ നമ്മൾ എപ്പോഴും ചിരിച്ചാലോ?
ആ ചിരിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ നന്നായി പോകും. എപ്പോഴും ചിരിക്കുക, ആരെ കണ്ടാലും ആരോടും യാതൊരു വിദ്വേഷമില്ല, കോപമില്ല, പിണക്കമില്ല, അസൂയയില്ല, കുശുമ്പ് ഒന്നുമില്ലാത്ത നല്ല ഒരു മനസ്സിൻ്റെ ഉടമയ്ക്ക് നല്ലതുപോലെ ആ മനസ്സിൽ നിന്നും വരണ ഈ പുഞ്ചിരിയൊക്കെ. അപ്പോൾ അതാണ് ഹുവൽ ഖുലുഖുൽ ഹസൻ, സൽസ്വഭാവം. ഇപ്പം പുഞ്ചിരിയും എന്താണ്? അതും സൽസ്വഭാവത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ്, അതും സൽസ്വഭാവത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന അസ്ഖലൽ ഹസനാത്തി ഫിൽ മീസാൻ, ത്രാസിൽ, നന്മതിന്മകൾ തൂക്കപ്പെടുന്ന ത്രാസിൽ ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാക്കുന്നത്, നന്മയുടെ തട്ടിൽ ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാക്കുന്നത് ഹുവൽ ഖുലുഖുൽ ഹസൻ, ഒരു മനുഷ്യൻ്റെ സൽസ്വഭാവമാണ്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്തെന്ന് പറഞ്ഞു? ഇന്ന അസ്ഖല ഷൈഇൻ, ഏറ്റവും ഭാരമുള്ള വസ്തു, ഇന്ന അസ്ഖല ഷൈഇൻ, ഏറ്റവും ഭാരമുള്ള വസ്തു, യുളഅ ഫീ മീസാനിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ ത്രാസിൽ വയ്ക്കപ്പെടുന്നതിൽ ഏറ്റവും ഭാരമുള്ള വസ്തു, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, ഖുലുഖുൻ ഹസനുൻ, അത് സൽസ്വഭാവമാണ്. ഏതാണ്? സൽസ്വഭാവമാണ്. അപ്പോൾ ത്രാസിൻ്റെ തട്ടിൽ ഏറ്റവും ഭാരമുള്ള വസ്തു ഏതാണ്? ഒരു മനുഷ്യൻ്റെ സൽസ്വഭാവം, അവൻ്റെ ക്യാരക്ടർ, അവൻ്റെ സ്വഭാവമാണ്. അപ്പോൾ എത്രത്തോളം നല്ല സ്വഭാവത്തിൻ്റെ, സൽസ്വഭാവത്തിൻ്റെ ഉടമയാണോ അതനുസരിച്ച് അവൻ്റെ നന്മയുടെ തട്ട് ഭാരമുള്ളതായിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും. താഴേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ത്രാസ്, താഴേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതിന് ഭാരം കൂടി എന്നാണ് അർത്ഥം. മുകളിലേക്ക് പോയാൽ ഭാരം കുറഞ്ഞു എന്നാണ്, താഴേക്ക് പോകുമ്പോൾ ആ തട്ടിന് ഭാരം കൂടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇന്ന അസ്ഖലൽ ഹസനാത്തി ഫിൽ മീസാൻ, നന്മതിന്മകൾ നന്മതിന്മകൾ തൂക്കപ്പെടുന്ന തട്ടിൽ, പ്രത്യേകിച്ച് നന്മ തൂക്കപ്പെടുന്ന തട്ടിൽ ഏറ്റവും കൂടുതൽ ഭാരമുണ്ടാക്കുന്നത് ഒരു മുഅ്മിനിൻ്റെ സൽസ്വഭാവമാണ്. കാരണം ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അസ്ഖല ഷൈഇൻ ഫീ, ഇന്ന അസ്ഖല ഷൈഇൻ, ഏറ്റവും ഭാരമുള്ള വസ്തു, യുളഅ ഫിൽ മീസാൻ, ഫീ മീസാനിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ നന്മയുടെ ത്രാസിൽ, നന്മയുടെ തട്ടിൽ, ത്രാസിൻ്റെ നന്മതിന്മകൾ തൂക്കപ്പെടുന്ന ത്രാസിൻ്റെ നന്മ തൂക്കപ്പെടുന്ന തട്ടിൽ വയ്ക്കപ്പെടുന്നത്, യുളഅ ഫീ മീസാനിൽ മുഅ്മിൻ യൗമൽ ഖിയാമ ഖുലുഖുൻ ഹസനൻ, അത് ഒരു മനുഷ്യൻ്റെ, മുഅ്മിനിൻ്റെ സൽസ്വഭാവമാണ്. തിർമിദി അബൂ ദാവൂദ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഇത് ഹദീസാണ്, നബിതങ്ങളുടെ വചനമാണ്, ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിർമിദി അബൂ ദാവൂദ് എന്ന് പറയുന്ന രണ്ട് ഗ്രന്ഥങ്ങളിലാണ്. അപ്പോൾ ഒന്നുകൂടി ഞാനൊന്ന് വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ഖഫത്ത്, നമ്മുടെ അമലുകൾ ലഘുവായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അഅമാലുനൽ ഹസനത്തു, വഇദാ ഖഫത്ത് അഅമാലുനൽ ഹസനത്തു. അഅമാലുനൽ ഹസനത്തു എന്നുള്ള വാക്ക് നിങ്ങളുടെ കിതാബിലില്ല, അപ്പോൾ അതവിടെ സങ്കല്പിക്കേണ്ട വാക്കാണ്. വഇദാ ഖഫത്ത് അഅമാലുനൽ ഹസനത്തു, നമ്മുടെ അമലുകൾ, സൽക്കർമ്മങ്ങൾ ലഘുവായാൽ, നുആഖബു, നാം ശിക്ഷിക്കപ്പെടും, കദാലിക്ക, ഇപ്രകാരം നന്മ അധികരിക്കുമ്പോൾ അതനുസരിച്ച് പ്രതിഫലം ലഭിക്കപ്പെടുമോ, അപ്രകാരം നന്മ ലഘുവായി കഴിഞ്ഞാൽ, അതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അതിനുശേഷം വബാദൽ ഹിസാബ്, കണക്ക് ചോദ്യത്തിന് ശേഷം, മനുഷ്യനോട് കണക്ക് ചോദ്യമുണ്ടാകും, അതിനൊക്കെ ശേഷം യുസാഖുൽ മുസാബൂന ഇലൽ ജന്ന, യുസാഖുൽ മുസാബൂന, യുസാഖു എന്ന് പറഞ്ഞ് നയിക്കപ്പെടും, കൊണ്ടുപോകും, അൽ മുസാബൂൻ, പ്രതിഫലം നൽകപ്പെട്ട ആളുകളെ കൊണ്ടുപോകും, ഇലൽ ജന്നത്തിൽ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. നന്മ അധികരിച്ച ആളുകൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും. വൽ മുആഖബൂന ഇലന്നാർ, എന്നാൽ നന്മകൾ കുറഞ്ഞ ആളുകൾ, തിന്മ അധികരിച്ച ആളുകളെ ഇലന്നാർ, നരകത്തിലേക്കും കൊണ്ടുപോകുന്നതാണ്, ആനയിക്കപ്പെടുന്നതാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു, ആരുടെ തട്ടാണോ, തട്ട് എന്ന് പറഞ്ഞാൽ നന്മതിന്മകൾ തൂക്കപ്പെടുന്ന ത്രാസിൻ്റെ, ത്രാസിലെ നന്മയുടെ തട്ട്, സക്കുലത്ത് ഭാരമുള്ളതായിത്തീരുന്നുവോ, ഫഹുവ ഫീ ഐഷത്തി റാളിയ, അവൻ സംതൃപ്തകരമായ ഒരു ജീവിതത്തിലായിരിക്കും, ആ ഒരു ജീവിതം അവന് കിട്ടും. ഇനി അമ്മാമൻ ഖഫത്ത് മവാസീനുഹു, ആരുടെ നന്മയുടെ തട്ടാണോ ലഘുവായിരിക്കുന്നത്, ഭാരം കുറഞ്ഞതായിത്തീരുന്നത്, ഫഉമ്മുഹു ഹാവിയ, അവൻ്റെ സങ്കേതം ഹാവിയ ആണ്. ഒമാ അദറാക മാഹിയ, അള്ളാഹു നബി നിങ്ങളോട് ചോദിക്കുകയാണ്, ഒമാ അദറാക, അങ്ങക്ക് അറിയുമോ,
മാഹിയ ഈ ഹാവിയ എന്ന് പറയുന്ന സംഗതി എന്താണെന്നറിയുമോ? നാറുൻ ഹാമിയ, അതും അള്ളാഹു തന്നെ പറയുക, നാറുൻ ഹാമിയ, അത് കത്തിക്കാളുന്ന കത്തി അമരുന്ന തീയാണ്. ഹാമിയ വളരെ ചൂടേറിയ തീയാണ്. നാറുൻ ഹാമിയ സൂറത്തുൽ ഖാരിഅയിലെ ആറാമത്തെ ആയത്ത് മുതൽ ഒമ്പതാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ്. ആറ് ഏഴ് എട്ട് ഒമ്പത്. അടുത്ത് പറയുന്നത് ഇന്ന അസ്ഖല ഹസനാത്ത്, നന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭാരമുള്ളത് ഫിൽ മീസാൻ ത്രാസിൽ വഹുവ അൽ ഖുലുഖുൽ ഹസൻ, അത് സൽസ്വഭാവമാണ്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അസ്ഖല ഷൈഇൻ യുളഅ ഫീ മീസാനിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ നന്മ തൂക്കപ്പെടുന്ന തട്ടിൽ വയ്ക്കപ്പെടാവുന്നതിൽ ഏറ്റവും ഭാരമേറിയ വസ്തു ഹുവ ഖുലുഖുൻ ഹസനുൻ, അത് സൽസ്വഭാവമാണ്. തിർമിദി അബൂദാവൂദ്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിർമിദി അബൂദാവൂദ് എന്നീ രണ്ട് ഗ്രന്ഥങ്ങളിലാണ്. പാഠങ്ങൾ എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്, ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും വീടുകളിലിരുന്ന് പാഠം നല്ലതുപോലെ വായിച്ചു പഠിക്കുക. ഈ പാഠം കഴിഞ്ഞ പാഠവും ചേർത്ത് വായിച്ച് നല്ലതുപോലെ നോക്കുക ഓരോ വാക്കുകളും. അറിയില്ലാത്ത വാക്കുകളാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, എസ് എം എസ് ചെയ്ത് ചോദിക്കാം. ഒന്നുകൂടി വാക്കിൻ്റെ അർത്ഥം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഖഫത്ത് എന്ന് പറഞ്ഞാൽ ലഘുവാകുക, നുആഖബ് ശിക്ഷിക്കപ്പെടുക, ഹിസാബ് എന്ന് പറഞ്ഞാൽ കണക്ക് ചോദ്യം, യുസാഖു നയിക്കപ്പെടുക കൊണ്ടുപോകുക, മുസാബൂൻ എന്ന് പറഞ്ഞാൽ നന്മയുടെ പ്രതിഫലം നൽകപ്പെട്ട ആളുകൾ, ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗം, മുആഖബൂൻ എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ, അവരെ നയിക്കപ്പെടുകയില്ല. നാർ എന്ന് പറയുന്ന നരകമാണ്. ഫഅമ്മാ മൻ സഖുലത്ത് മവാസീനുഹു, മീസാൻ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് മവാസീൻ. മീസാൻ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് മവാസീൻ, ത്രാസുകൾ. ഐഷത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം, ഐഷത്ത് ലൈഫ് എന്നർത്ഥം. റാലിയ എന്ന് പറഞ്ഞാൽ ഗുഡ് ലൈഫ്, ഐഷത്ത് റാലിയ, ഒരു നല്ല ഗുഡ് ലൈഫ്, നല്ലൊരു ജീവിതം കിട്ടും. അമ്മാമൻ ഖഫത്ത്, വീണ്ടും ആ വാക്ക് ആവർത്തിക്കപ്പെടുന്നു, മവാസീനു ഫഉമ്മുഹു ഹാവിയ, ഉമ്മ എന്ന് പറയുന്ന സങ്കേതം എന്നർത്ഥം, സങ്കേതം, അവൻ അവസാനമായിട്ട് ചെന്നെത്തുന്നത്. അസ്ഖൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭാരമുള്ളത്, ഹസനാത്ത് നന്മ, മീസാൻ എന്ന് പറഞ്ഞാൽ ത്രാസ്, ഖുലുഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവം, ഖുലുഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവം, അൽ ഹസൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവം, ഖുലുഖുൻ ഹസൻ സൽസ്വഭാവം. യൗമുൽ ഖിയാമ യൂലഉ എന്ന് പറഞ്ഞാൽ വയ്ക്കപ്പെടുക, യൂലഉ വയ്ക്കപ്പെടുക എന്നർത്ഥം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പാഠം. ഇദാ ഖഫത്ത് നുആഖബു കദാലിക വ ബഅദൽ ഹിസാബ് യുസാഖുൽ മുസാബൂന ഇലൽ ജന്ന വൽ മുആഖബൂന ഇലൻ നാർ ഖാല അല്ലാഹു തആല ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശതി റാളിയ വ അമ്മാ മൻ ഖഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വ ഇന്ന അസ്ഖല ഹസനാത്തി ഫിൽ മീസാൻ ഹുവൽ ഖുലുഖുൽ ഹസൻ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അസ്ഖല ഷൈഇൻ യുളഅ ഫീ മീസാനിൽ മുഅ്മിൻ يوم القيامة هو خلق حسن الترمذي وأبو داود തൽക്കാലികമായിട്ട് നമ്മുടെ ക്ലാസ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും നല്ലതുപോലെ വീടുകളിൽ നിന്ന് പാഠം പഠിക്കുക. അല്ലാഹു തആല നമുക്ക് നല്ല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.